ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ബലേറിയനാമം മഹത്വപ്പെടട്ടെ. ഈശ്വരം കേൾക്കുന്ന എല്ലാവർക്കും നസറിന് യേശു ക്രിസ്തുവിൻ്റെ ബലേറിയനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നമുക്കൊന്നിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്നിച്ച് ധ്യാനിക്കാം. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീലിൽ കൂടെ നമുക്ക് പ്രതീക്ഷിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശത്തിന് ധൈര്യവും ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാർ ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. ദൈവത്തിന് കൊള്ളാതെ ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ മരണത്താൽ, യേശു ക്രിസ്തുവിൻ്റെ ശരീരം എന്ന ആ ദേഹമെന്ന തിരശ്ശീല ചീന്തി കർത്താവ് ദൈവം നമുക്ക് ജീവനുള്ള ഒരു പുതുവഴി തുറന്നിരിക്കുന്നു. പിതാവിൻ്റെ അടുക്കിലേക്ക്, വിശുദ്ധനായ പരിശുദ്ധനായ ഈ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകുവാനുള്ള ദൈവത്തിൻ്റെ സന്നിധി, വിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചൊല്ലുവാൻ തക്കോണം യേശു ക്രിസ്തുവിൻ്റെ ദേഹമെന്ന തിരശ്ശീല ചീന്തി ദൈവം നമുക്ക് പുതുവഴി തുറന്നിരിക്കുന്നു. യേശുവിൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് ധൈര്യത്തോടെ നമുക്ക് ചെല്ലുവാൻ ദൈവം നമുക്ക് പുതുവഴി തുറന്നിരിക്കുന്നു. ജീവനുള്ള പുതുവഴി ദൈവം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി തുറന്നതിനായി നമുക്ക് ദൈവത്തിനെ സ്തുതിക്കാം. നാം ബൈബിൾ നാം പഴയ നിയമം നാം നോക്കുകയാണെങ്കിൽ സമാഗമന കൂടാരത്തിൽ ഇവിടെ നാം കാണുന്നു, പ്രാകാരമുണ്ട്, വിശുദ്ധ സ്ഥലമുണ്ട്, അതിവിശുദ്ധ സ്ഥലമുണ്ട്. അതിവിശുദ്ധ സ്ഥലത്ത് ദൈവ സന്നിധി, ദൈവത്തിൻ്റെ അമേൻ അല്ലെങ്കിൽ വലിയ സാന്നിധ്യം അവിടെ ഉണ്ട്. എന്നാൽ സാധാരണപ്പെട്ട ജനങ്ങൾ പ്രാകാരം വരെ പോയി വഴിപാട് എല്ലാം അർപ്പിച്ച് പോകുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. എന്നാൽ വിശുദ്ധ സ്ഥലത്ത് അമേൻ ഹല്ലേലൂയ പുരോഹിതൻ അവിടെ കടന്നു പോകും. അവിടെ അമേൻ ഹല്ലേലൂയ. അതുപോലെ അതിവിശുദ്ധ സ്ഥലത്ത് അമേൻ ആണ്ടിൽ ഒരിക്കൽ മാത്രം അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രം അവൻ പ്രധാന ആ പുരോഹിതൻ കടന്നു പോകും. അതും വളരെ ശുദ്ധീകരണങ്ങൾ പാലിച്ചുകൊണ്ട് ശുദ്ധീകരണം എല്ലാം പാലിച്ചുകൊണ്ട് വളരെ അമ്മയെ ഒരുക്കത്തോടെ മാത്രമേ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോകത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ചെറിയ കുറവുകളുണ്ടെങ്കിൽ ആ പോകുന്ന പ്രധാന ആ പുരോഹിതൻ തിരിച്ചു വരത്തില്ല. അദ്ദേഹം അവിടെ മരിച്ചു വീഴുവാൻ തക്കോണം ഇടയാകും. എന്ന് പറച്ചാൽ അത്രയും വിശുദ്ധനായ ദൈവമായതുകൊണ്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ള അതിവിശുദ്ധ സ്ഥലമായതുകൊണ്ട്. അതുകൊണ്ട് പഴയ നിയമപ്രകാരം നാം നോക്കുകയാണെങ്കിൽ പാപികളായ മനുഷ്യർക്ക് ദൈവത്തിൻ്റെ ആ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ കഴിയത്തില്ലാത്ത ഒരു അവസ്ഥയുണ്ട്. എന്നാൽ ആ അവസ്ഥയെ ദൈവം മാറ്റി യേശു ക്രിസ്തുവിൻ്റെ മരണത്താൽ, യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ മരണത്താൽ, യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിൽ തൻ്റെ ദേഹമെന്ന തിരശ്ശീല ചീന്തി എനിക്കും നിങ്ങൾക്കും അമേൻ ദൈവം യേശു കർത്താവ് ജീവനുള്ള പുതുവഴി തുറന്നിരിക്കുന്നു. പിതാവിൻ്റെ അടുക്കലേക്ക്, വിശുദ്ധനായ ദൈവത്തിൻ്റെ അടുക്കലേക്ക് എപ്പോൾ വേണമെങ്കിലും ധൈര്യത്തോടെ ഓടി ചെല്ലുവാൻ, ധൈര്യത്തോടെ അടുത്തു ചെല്ലുവാൻ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ, യേശു ക്രിസ്തുവിൻ്റെ മരണത്താൽ, യേശു ക്രിസ്തുവിൻ്റെ ശരീരമെന്ന ദേഹമെന്ന തിരശ്ശീല ചീന്തി എനിക്കും നിങ്ങൾക്കും ദൈവം പുതുവഴി തുറന്നുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ജീവിതത്തിൽ എത്ര കുറവുകളുള്ളപ്പോഴും എത്ര ഹല്ലേലൂയ നമ്മുടെ ബലഹീന അവസ്ഥയിലും യേശു ക്രിസ്തു രക്തത്തിൽ ആശ്രയിച്ച് പിതാവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ ദൈവം നമുക്ക് അമേൻ കൃപ തന്നിരിക്കുന്നു. ദൈവം നമുക്ക് ഹല്ലേലൂയ ഹല്ലേലൂയ അമേൻ ദൈവം നമുക്ക് വേണ്ടി വൻകാര്യം ചെയ്തിരിക്കുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ച് പിതാവിനോട്, വിശുദ്ധനായ ദൈവത്തോട് നമുക്ക് കൂട്ടായ്മ ചെയ്തുകൊണ്ട് ആ കൂട്ടായ്മയിൽ നമുക്ക് മുന്നേറുവാൻ കഴിയും. അതിന് ഇപ്പോൾ യാതൊരു തടസ്സവുമില്ല. അതിൻ്റെ ഇതായ എല്ലാ തടസ്സങ്ങളും യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ, യേശു ക്രിസ്തുവിൻ്റെ ദേഹമെന്ന തിരശ്ശീല ചീന്തി കർത്താവ് പുതുവഴി, ജീവനുള്ള പുതുവഴി പിതാവിൻ്റെ അടുക്കിലേക്ക്, വിശുദ്ധി അമേൻ വിശുദ്ധനായ ആ ദൈവത്തിൻ്റെ അടുക്കിലേക്ക്, ദൈവസന്നിധിയിലേക്ക് ദൈവം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി തുറന്നിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിലുള്ള നമ്മുടെ ജീവിതം യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആത്മാവിലും സത്യത്തിലും
ദൈവത്തിനെ നമുക്ക് അമ്മ ആരാധിക്കുവാൻ നമുക്ക് സാധിക്കും. ദൈവത്തിനോട് ചേർന്ന് നമുക്ക് ജീവിക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ ഏറ്റവും അമ്മ ആഴത്തിൽ ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ ദൈവം നമുക്ക് വേണ്ടി അമ്മ ക്രിസ്തുവിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ ദേഹം എന്ന തിരശ്ശീല ചീന്തി ദൈവം നമുക്ക് പുതുപടി തുറന്നിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിൽ നിന്ന് മെന്തൂരമായി ഇരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്ന് പറഞ്ഞാൽ നാം ചിന്തിക്കേണ്ട ആവശ്യമില്ല. വിശുദ്ധനായ ദൈവമാണല്ലോ, ആ ദൈവത്തിൻ്റെ അടുക്കലോട്ട് ചെല്ലുവാൻ ഞാൻ അർഹനല്ല, എനിക്ക് വഴി തുറന്നിട്ടില്ല, പല തടസ്സങ്ങളുണ്ടെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. എല്ലാ തടസ്സങ്ങളും യേശു മാറ്റിയിരിക്കുന്നു യേശുവിൻ്റെ രക്തത്താൽ, യേശുവിൻ്റെ ദേഹമെന്ന തിരശ്ശീല ചിന്തി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവത്തെ, വിശുദ്ധനായ ദൈവത്തെ അനുഭവിച്ചുകൊണ്ട് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ എല്ലാ കാര്യവും യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണത്താൽ ദൈവം തന്നെ നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു, ഒരുക്കിയിരിക്കുന്നു. അതുകൊണ്ട് നമുക്കത് ആ യേശുവിൻ്റെ രക്തം ഉപയോഗിക്കാം. യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം തന്നിരിക്കുന്ന ഈ വലിയ അവസരം നമുക്ക് ഉപയോഗിച്ച് ദൈവത്തിനോട് ചേർന്ന് ഭൂമിയിൽ വിശുദ്ധനായ ദൈവത്തെ അനുഭവിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. അതുമാത്രമല്ല, പ്രധാന ഹല്ലേലൂയ മഹാപുരോഹിതനായ യേശു ക്രിസ്തുവും അമ്മ ദൈവ സന്നിധിയിൽ ഉള്ളതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ നമുക്ക് ഹല്ലേലൂയ കൃപാസനത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് ധൈര്യത്തോടെ ഓടിച്ചെല്ലാം. ദൈവത്തിൻ്റെ കൃപകൾ പ്രാപിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ട്, സാത്താൻ്റെ തന്ത്രങ്ങളെ ജയിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ അമ്മ ജയത്തോടെ യുവജനം കേൾക്കുന്ന ഓരോരുത്തരും ജീവിക്കുമെന്ന് കോണം. ജീവനുള്ള ദൈവം കൃപ നൽകട്ടെ. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ നല്ല പിതാവ്, അങ്ങ് തന്ന നല്ല സമയത്തിനായി സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി, കർത്താവേ, അങ്ങയുടെ ദേഹമെന്ന തിരശ്ശീല ചിന്തി ജീവനുള്ള പുതുവഴി അങ്ങ് ദൈവമേ പിതാവിൻ്റെ അടുക്കലേക്ക്, ദൈവ സന്നിധിയിലേക്ക് വിശുദ്ധനായ ദൈവത്തെ അനുഭവിക്കുമെന്ന് കോണം. കർത്താവേ, അങ്ങ് തുറന്നിരിക്കാൻ നന്ദി പറയുന്നു. കർത്താവേ, അതുകൊണ്ട് ദൈവമേ ധൈര്യത്തോടെ യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുത്തേക്ക് വന്ന് അങ്ങയുടെ അനുഗ്രഹങ്ങൾ അങ്ങയുടെ അങ്ങേ അനുഭവിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ഞങ്ങൾ ഓരോരുത്തരും ജീവിക്കുവാൻ തക്കണം. ജീവനുള്ള കർത്താവെ, അങ്ങ് അധികമായ കൃപ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രം. അങ്ങ് ചെയ്ത വൻകാര്യത്തിന് നന്ദി പറയുന്നു. അങ്ങോട്ട് ചേർന്ന് ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള എല്ലാ കാര്യവും ക്രൂശിലെ ദൈവമേ ആ മരണത്താൽ, യേശു ക്രിസ്തുവിൻ്റെ മരണത്താൽ കർത്താവെ അങ്ങ് ചെയ്തിരിക്കാൻ നന്ദി പറയുന്നു. അതുകൊണ്ട് പ്രിയ ദൈവമേ, ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും അങ്ങോട്ട് ചേർന്ന് ജീവിക്കുവാനുള്ള വലിയ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ, ആമേൻ.